അന്റോയിൻ ഗ്രീസ്മാൻ, അൽവാരോ മൊറാട്ട, സാമുവൽ ലിനോ എന്നീ താരങ്ങൾ നിറഞ്ഞാടിയപ്പോൾ തങ്ങളുടെ ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കി അത്ലറ്റിക്കോ മാഡ്രിഡ്. ഇന്ന് സെൽറ്റിക്കിനെ സ്വന്തം മൈതാനത്ത് എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ 6ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടുപുറത്തു നിന്നുള്ള ഒരു ഷോട്ടിലൂടെ ഗ്രീസ്മാനാണ് സ്പാനിഷ് വമ്പന്മാരുടെ ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. 22ാം മിനിറ്റിൽ സെൽറ്റിക്കിൻ്റെ ജാപ്പനീസ് താരം ഡെയ്സ് ചോപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. 10 പേരായി ചുരുങ്ങിയ സെൽറ്റിക്കിനെതിരെ ആദ്യ പകുതി അവസാനിക്കും മുൻപേ മൊറാറ്റയിലൂടെ അത്ലറ്റിക്കോ ലീഡിരട്ടിയാക്കി. 2ാം പകുതിയിൽ 60ാം മിനിറ്റിൽ ഒരു ആക്രോബാറ്റിക് ഫിനിഷിലൂടെ ഗ്രീസ്മാൻ തൻ്റെ 2ാം ഗോളും നേടി. തുടർന്ന് പകരക്കാരനായി ഇറങ്ങിയ സാമുവൽ ലിനോ 66ാം മിനിറ്റിൽ അതിമനോഹരമായ ഒരു ഷോട്ടിലൂടെ അത്ലറ്റിക്കോയുടെ 4ാം ഗോളും നേടി. 76ാം മിനിറ്റിൽ ലിനോ നെഞ്ചിലിറക്കി കൊടുത്ത പന്ത് ഒരു പവർഫുൾ സ്ട്രൈക്കിലൂടെ മൊറാറ്റ വലയിലെത്തിച്ചു. 84ാം മിനിറ്റിൽ ലിനോയുടെ അസിസ്റ്റിൽ സോൾനിഗസ് അത്ലറ്റിക്കോയുടെ 6ാം ഗോളും നേടി വിജയം പൂർത്തിയാക്കി. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 66% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിരുന്നു. 27 ഷോട്ടുകളാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് തൊടുത്തത്. 12 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്, 775 പാസുകൾ, 92% കൃത്യതയോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് പൂർത്തിയാക്കി. ഓൺ ടാർഗറ്റിലുണ്ടായിരുന്ന ഒരേ ഒരു ഷോട്ട് മാത്രമാണ് സെൽറ്റിക് തൊടുത്തത്. ജയത്തോടെ ഗ്രൂപ്പ് ഇയിൽ 4 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് 1ാം സ്ഥാനത്തെത്തി. 7 പോയിന്റുള്ള ലാസിയോ 2ഉം, 6 പോയിന്റുള്ള ഫെയ്നൂർത്ത് 3ഉം സ്ഥാനത്തുണ്ട്. 1 പോയിന്റുള്ള സെൽറ്റിക് അവസാന സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.